ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എണ്ണയപ്പമാണ്. അരിയും പച്ചരി, ഏലക്കായി, വെല്ലം എന്നിവ ചേർത്ത് മിക്സിയിലിട്ട് എടുത്തതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നു ആ കാര്യം. പാത്രം എടുത്തിട്ട് അതിൽ ഓയിൽ ഒരു ഏകദേശം ഒരു ഒരു 100 ml ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിലെ ഓയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിക്കാം. നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇതിനെ നമുക്ക് എന്നിട്ട് തിരിച്ചിടാം. രണ്ട് പ്രാവശ്യം തിരിച്ചു വരണം. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് വരും. ഏകദേശം ഒരു ഒരു രണ്ട് ഒരു 5 സെക്കൻഡോളം നമുക്കിത് വേവിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത 1 കരണ്ടി മാവും കൂടി നമുക്ക് ഒഴിക്കാമായിരിക്കും. നന്നായി മൊരിഞ്ഞ് വരണം, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞു, നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം. രണ്ട് ഭാഗവും ഒരേപോലെ മൊരിയണം, എന്നാലേ നല്ല നല്ല ടേസ്റ്റ് വരുള്ളൂ. മൊഴിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മൊരിച്ച് കരിയിക്കാൻ പാടില്ല. ഒരു ഭാഗം മൊരിഞ്ഞു തോന്നുന്നു, അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. അടുത്ത ഭാഗം മറിച്ച് 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 ഇടണം. അത് കമഴ്ത്തിയിടാം നമുക്ക്. വെള്ളപ്പം നല്ല ചൂടുണ്ട്, നമുക്കിത് കഴിച്ച് നോക്കാം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ഇതിലും പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.